നമസ്കാരം, ഐക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ മറ്റു സിനിമാ മേഖലയിൽ നിന്നും കുറച്ച് വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമാ മേഖലയാണ് മലയാള സിനിമാ മേഖല. ആ മലയാള സിനിമ മേഖല പലപ്പോഴും റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളെയാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ കുറഞ്ഞ അവസരങ്ങളെ കിട്ടാറുള്ളൂ. അത്തരത്തിൽ കിട്ടിയിട്ടുള്ള അവസരങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് നടന്മാരെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്ന് പരിചയപ്പെടുത്തുന്ന 7 നടന്മാരാണ് മലയാളത്തിൽ അത്യാവശ്യം ആളുകൾ ഇഷ്ടപ്പെടുന്ന, നന്നായി ഡാൻസ് കളിക്കുമെന്ന് മലയാളികൾക്ക് തോന്നിയിട്ടുള്ള 7 നടന്മാരെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരിക്കലും ഇത് ഇവർ പ്രൊഫഷണൽ ഡാൻസേഴ്സും അങ്ങനെയൊന്നുമല്ല, ഇവരുടെ സിനിമകളിൽ നിന്നും കണ്ടിട്ടുള്ള ചില അറിവുകളാണ് ഇവർ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുന്നവരാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ദുൽഖർ സൽമാൻ 2012 മലയാള സിനിമയിലേക്ക് കടന്നു വന്നിട്ടുള്ള താരമാണ് ദുൽഖർ സൽമാൻ. അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഡാൻസറൊന്നും അല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെതായ തനതായ ശൈലിയിൽ അദ്ദേഹം ഡാൻസ് കളിക്കാറുണ്ട്. അത് ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിച്ച് മലയാളികളുടെ മുന്നിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. പലപ്പോഴും ജോമോൻ്റെ സുവിശേഷം, അതേപോലെ തന്നെ സോളോ തുടങ്ങിയുള്ള സിനിമകളിലൊക്കെ അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അദ്ദേഹം ഒരു പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പലപ്പോഴും അദ്ദേഹത്തിൻ്റെതായ ഒരു സ്റ്റൈലുണ്ട്, അതായത് ബോക്സർ സ്റ്റൈല് ഡാൻസിങ് അങ്ങനെ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടവും അതുപോലെ ചെയ്യാനാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോൺ എന്നും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൊറിയോഗ്രാഫേഴ്സും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി തന്നെ ചിട്ടപ്പെടുത്തുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ തന്നെയാണ് അദ്ദേഹം കളിക്കാറുള്ളത്. പക്ഷേ അത് എത്ര കണ്ടാലും നമ്മൾ മടുക്കാത്ത രീതിയിലും അത് നല്ല രീതിയിൽ അവതരിപ്പിക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ കഴിവാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്. ഒരു നല്ല ഡാൻസർ അല്ലെങ്കിലും അത് അവതരിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ തന്നെ ചെയ്യാൻ അദ്ദേഹത്തിന് എപ്പോഴും സാധിക്കാറുണ്ട്. ദിലീപ് എൻ്റർടൈൻമെൻറ്റ് സിനിമകളുടെ ഭാഗമാകുന്ന ഒരു താരമാണ് ദിലീപ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പലപ്പോഴും പാട്ടും ഡാൻസിനുമുള്ള അവസരങ്ങൾ പലപ്പോഴും കിട്ടാറുണ്ട്. അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു താരം തന്നെയാണ് ദിലീപ്. അദ്ദേഹത്തിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളും അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടൊരു നല്ല താരം ഒരു ഡാൻസർ എന്നൊന്നും പറയുന്നില്ല. പക്ഷേ അദ്ദേഹം കോമഡി ആയിട്ട് അദ്ദേഹത്തിൻ്റെ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ തരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഡാൻസ് അവതരിപ്പിക്കാറുണ്ട്. മിക്കപ്പോഴും കോമഡി വർക്കൗട്ട് ചെയ്യുക, ഡാൻസിനകത്ത് കോമഡി വർക്കൗട്ട് ചെയ്യുക, അതുപോലെ തന്നെ അത് ആളുകളിലേക്ക് എത്തിക്കാനും അദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ മീശവാദനും അതേപോലെ തന്നെ സി എ ഡി മൂസ തുടങ്ങിയിട്ടുള്ള സിനിമകളിലൊക്കെ അക്കാലത്ത് വലിയ ട്രെൻഡുകൾ സൃഷ്ടിക്കാൻ ഒരു പാട്ടുരംഗത്തിലൂടെ ഡാൻസും അദ്ദേഹത്തിൻ്റെ കോമഡി നമ്പേഴ്സും ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡാൻസറായിട്ട് അദ്ദേഹത്തെയും പരിഗണിക്കാവുന്നതാണ്. പൃഥ്വിരാജ് സുകുമാരൻ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള അയ്യ എന്ന ചിത്രത്തിലൂടെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ഡാൻസ് ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് മലയാളികൾക്ക്. പക്ഷേ മലയാളത്തിൽ അത്രത്തോളം അവസരങ്ങൾ അദ്ദേഹത്തിന് ഡാൻസ് ചെയ്യാൻ ഈ അടുത്ത കാലത്ത് കിട്ടിയിട്ടില്ല. പക്ഷേ മുൻകാല ചിത്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ വെള്ളി നക്ഷത്രം അതേപോലെ സത്യം തുടങ്ങിയിട്ടുള്ള ചിത്രങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഡാൻസിങ് പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ആ കാലഘട്ടത്തിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡാൻസ് ചെയ്യുന്ന ഒരു താരമായിരുന്നു പൃഥ്വിരാജ്. ആ രീതിയിൽ തന്നെ അദ്ദേഹം വിമർശനങ്ങളും ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഡാൻസ് കളിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു ബോഡി അല്ല എന്നുള്ള രീതിയിലൊക്കെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പക്ഷേ അയ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഹിന്ദി സിനിമയിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ഡാൻസിൻ്റെ പെർഫോമൻസ് ഏറ്റവും മികച്ച രീതിയിലായിരുന്നു. ഒരു പ്രൊഫഷണൽ ഡാൻസർ ചെയ്യുന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ആ സിനിമയിലൂടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു മികച്ച ഡാൻസറായിട്ട് നമുക്ക് കണക്കാക്കാം. നീരജ് മാധവ് ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിലേക്ക് എത്തിയിട്ടുള്ള താരമാണ് നീരജ്. അദ്ദേഹത്തിൻ്റെ സിനിമയിലെ ഡാൻസ് പാഠവും നമ്മൾ ലവകുശ തുടങ്ങിയിട്ടുള്ള ചിത്രങ്ങളിലൂടെ കണ്ടിരുന്നു. അതിനു മുന്നേ എന്നെ തല്ലേണ്ട അമ്മാവാൻ തുടങ്ങിയിട്ടുള്ള ഗാനങ്ങൾക്കെല്ലാം കൊറിയോഗ്രാഫി ചെയ്തതും ഇദ്ദേഹം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്റ്റേജിലായാലും ഇദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഡാൻസ് കളിക്കുന്ന ഒരു താരമാണ്. മലയാള സിനിമയിലുള്ള നടന്മാരിൽ ഏറ്റവും നന്നായി ഡാൻസ് കളിക്കുന്ന ഒരു താരം നീരജ് മാധവ് തന്നെയാണ്. അദ്ദേഹം പ്രൊഫഷണലായിട്ട് ഡാൻസ് പഠിച്ചിട്ടുള്ള വ്യക്തിയും അതേപോലെ തന്നെ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടെയാണ് നീരജ് മാധവ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മികച്ച ഡാൻസേഴ്സിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു താരം തന്നെയാണ്. കുഞ്ചാക്കോ ബോബൻ ഇദ്ദേഹത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം ഇദ്ദേഹം ഒരു പ്രൊഫഷണൽ ഡാൻസർ കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഏറ്റവും നല്ല രീതിയിൽ അദ്ദേഹത്തിന് ഡാൻസ് അവതരിപ്പിക്കാൻ സാധിക്കാറുണ്ട്. നമ്മളിപ്പോൾ കല്യാണരാമനും അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളുണ്ട് ഇദ്ദേഹത്തിൻ്റേത്. ഇദ്ദേഹം ഏറ്റവും നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്ന ഒരു മലയാള നടന്മാരിൽ ഒരാൾ തന്നെയാണ് കുഞ്ചാക്കോ ബോബൻ. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കുഞ്ചാക്കോ ബോബൻ ഒരു നല്ല ഡാൻസർ തന്നെയാണ്. മോഹൻലാൽ മലയാള സിനിമയിൽ ഏറ്റവും നന്നായി ഡാൻസ് കളിക്കുന്ന താരങ്ങളിൽ ഒരാൾ മോഹൻലാൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പല സിനിമകളും എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ആ പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് കുറച്ച് വണ്ണം കൂടിയതാണെങ്കിലും അദ്ദേഹം ഏറ്റവും നല്ല രീതിയിൽ ഡാൻസ് ചെയ്യുന്ന മലയാളി താരങ്ങളിൽ ഒരാളാണ്. നരൻ, അതേപോലെ നരസിംഹം, കാക്കക്കോയിൽ തുടങ്ങിയിട്ടുള്ള സിനിമകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിലായിരുന്നു. ഒരു പ്രൊഫഷണൽ ഡാൻസർ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ കഴിവുള്ള ഒരു താരം തന്നെയാണ് മോഹൻലാൽ. പല സിനിമകളിലും ഡാൻസിൻ്റെ അധ്യാപകനായിട്ടുള്ള പോലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നു. അതുപോലെ തന്നെ ഏത്തരത്തിലുള്ള വേഷങ്ങളായാലും അദ്ദേഹം പെർഫോം ചെയ്യുന്നത് അത്തരത്തിലുള്ളതാണ്. ഏത് കഥാപാത്രമായാലും ഡാൻസ് ചെയ്യേണ്ട
സാഹചര്യത്തിൽ ഡാൻസ് ചെയ്യാനും ഫൈറ്റ് ചെയ്യേണ്ട സാഹചര്യത്തിൽ ഫൈറ്റ് ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കാറുണ്ട്. ബോഡി ലാംഗ്വേജ് ഒരു പ്രശ്നമല്ലാതെ ഡാൻസ് ചെയ്യുന്ന ഒരു മികച്ച താരം തന്നെയാണ് മോഹൻലാൽ. മലയാള സിനിമയിലെ ഏറ്റവും നന്നായി ഡാൻസ് ചെയ്യുകയും പ്രൊഫഷണലായിട്ട് ഡാൻസറായിട്ട് തന്നെ ജോലി ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വിനീത്. ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയും സ്റ്റേജ് പെർഫോമൻസിൻ്റെ കൊറിയോഗ്രാഫി നിർവഹിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ വിനീതാണ് എനിക്ക് തോന്നിയിട്ടുള്ള മലയാളത്തിലെ ഏറ്റവും നല്ല ഡാൻസർ. പലപ്പോഴും മുഖ്യധാരാ സിനിമയിലുള്ള ആളുകളെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പലപ്പോഴും നമ്മളറിയപ്പെടാത്ത എത്രയോ കലാകാരന്മാർ നല്ല രീതിയിൽ ഡാൻസ് ചെയ്യുന്ന വ്യക്തികളുണ്ടാവും, സിനിമയിൽ തന്നെ പ്രവർത്തിക്കുന്നവരായിരിക്കും. പക്ഷേ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഏറ്റവും നന്നായി നമ്മൾ അടുത്തറിയുന്ന താരങ്ങളെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ വിഭാഗത്തിൽ വിനീത് തന്നെയാണ് ഏറ്റവും മികച്ച ഒരു ഡാൻസറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. മലയാള സിനിമയിൽ ഒരുപാട് താരങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ഡാൻസേഴ്സിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. അത് ഞങ്ങളെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയങ്ങളെക്കുറിച്ച് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞങ്ങൾ തയ്യാറാക്കുന്നതായിരിക്കും. എന്നെ കൂടുതൽ അറിയാനും കോൺടാക്ട് ചെയ്യാനും എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. ഏതായാലും ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടണും എനാബിൾ ചെയ്യുക. ഓക്കെ, ബൈ.